പാലാരിവട്ടം പാലം അഴിമതി കേസിൽ വികെ ഇബ്രാഹിം കുഞ്ഞിനെ വിജിലൻസ് സംഘം ആശുപത്രിയിൽ എത്തി ചോദ്യം ചെയ്തു 12 മണി വരെ ആയിരുന്നു ഒന്നാം ഘട്ട ചോദ്യം ചെയ്യൽ ചോദ്യം ചെയ്യൽ രണ്ട് ഘട്ടങ്ങളായി गोल्ड तट्टिप्प केसिल अरेस्टिलाय मुस्लिम लीग एमएलए एमसी कमरुद्दीन समर्पिच्च जाम्य हर्जी हाईकोर्ट इन्न परिगणिक्कुम जाम्यापेक्ष होस्दुर्ग कोर्ट तल्लियतिने तुडर्न्नाण कमरुद्दीन हाईकोर्ट समीपिच्चत् फैशन गोल्ड नडत्तिप्पिल तनिक्क सजीव पंगाळित्तम उण्डायिरुन्निल्लेन्न हर्जी बिजनेस पराजयप्पेट्टत् मूलमुण्डाय प्रश्नंगळाण निक्षेपकर्क्क् पणं नल्कुन्नतिल् वीळ्च वरान् कारणमेन्नुम ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് തുടങ്ങിയ വാദങ്ങളും കമറുദ്ദീൻ നൽകിയ ജാമ്യ ഹർജിയിൽ സ്വർണ്ണക്കടത്ത് കേസ് പ്രതികളുടെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് എൻഐഎ സമർപ്പിച്ച അപ്പീൽ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും കേസിലെ 10 പ്രതികൾക്ക് എൻഐഎ കോടതി ജാമ്യം അനുവദിച്ചതിനെതിരെയാണ് അന്വേഷണ സംഘം ഹൈക്കോടതിയെ സമീപിച്ചത് കേസിലെ വസ്തുതകളും തെളിവുകളും കണക്കിലെടുക്കാതെയാണ് എൻഐഎ കോടതി ജാമ്യം അനുവദിച്ചതെന്ന അപ്പീലിൽ എൻഐഎ ഇടവാദം പ്രതികൾക്ക് തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ഗൂഢാലോചനയിൽ പങ്കുണ്ടോ എന്ന് വിശദമായി അന്വേഷിക്കുമെന്നും എൻഐഎ സ്വർണ്ണക്കടത്ത് കേസിൽ ശിവശങ്കറിന്റെ കസ്റ്റഡി കാലാവധി നീട്ടി നൽകണമെന്ന കസ്റ്റംസ് 7 ദിവസം കൂടി കസ്റ്റഡി നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ട കസ്റ്റംസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചു ശിവശങ്കറിനെ രണ്ട് ഫോണുകളിൽ ഒന്ന് മാത്രമേ കണ്ടെടുത്തിട്ടുള്ളൂവെന്നും ഒന്നുകൂടി കണ്ടെത്താനുണ്ടെന്നും കസ്റ്റംസ് സരിത് സ്വപ്ന എന്നിവരുടെ കസ്റ്റഡി കാലാവധി 7 ദിവസത്തേക്ക് നീട്ടണമെന്നും കസ്റ്റംസ് ശിവശങ്കറിന്റെ കസ്റ്റഡി അപേക്ഷ 3 മണിക്ക് പരിഗണിക്കും എറണാകുളം എസിജെഎം കോടതിയാണ് അപേക്ഷ പരിഗണിക്കുന്നത് ശിവശങ്കറിനെ 3 മണിക്ക് കോടതിയിൽ ഹാജരാക്കും ശിവശങ്കറിന്റെ 5 ദിവസത്തെ കസ്റ്റംസ് കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ് കർഷക പ്രക്ഷോഭം 5-ാം ദിവസം ദില്ലിയിലേക്കുള്ള 5 പ്രധാന പാതകളും ഉപരോധിക്കാൻ കർഷക സംഘടനകളുടെ തീരുമാനം ഉപാധികളോടെയുള്ള ചർച്ചയ്ക്ക് തയ്യാറല്ലെന്ന കർഷക സംഘടനകൾ കർഷകരുടെ പ്രതിഷേധം രാഷ്ട്രീയ പ്രേരിതമല്ലെന്ന കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ നിലപാടുമായപ്പെടുത്തിയിരുന്നു കരിപ്പൂരിൽ വൻ സ്വർണ്ണവേട്ട രണ്ട് കേസുകളിലായി പിടികൂടിയത് 1,15,00,000 രൂപയുടെ സ്വർണം മലപ്പുറം സ്വദേശി സലാം പിടിയിൽ എയർ കസ്റ്റംസ് ഇന്റലിജൻസ് വിഭാഗം പിടികൂടിയത് അനധികൃതമായി കടത്താൻ ശ്രമിച്ച 2,311 ഗ്രാം സ്വർണം ദുബായിൽ നിന്നും എത്തിയ മലപ്പുറം സ്വദേശി സലാമിൽ നിന്നാണ് 1,568 ഗ്രാം സ്വർണം പിടികൂടിയത് കൊച്ചി വൈറ്റിലയ്ക്ക് സമീപം കെഎസ്ആർടിസി ബസ് മീഡിയനിൽ ഇടിച്ച് അപകടം ഡ്രൈവർ മരിച്ചു 25-ഓളം പേർക്ക് ഗുരുതര പരിക്ക് അപകടത്തിൽ പെട്ടതിനെ തുടർന്ന് തിരുവനന്തപുരത്ത് നിന്നും കോഴിക്കോട്ടേക്ക് പോയ ബസ്സാണ് അമിതവേഗതയിലെത്തിയ ബസ് നിയന്ത്രണം വിട്ടത് ഡ്രൈവർ ഉറങ്ങിയതാകാം അപകട കാരണമെന്ന പ്രാഥമിക വിലയിരുത്തൽ ഡിവൈഡറിൽ ഉണ്ടായിരുന്ന മരത്തിലിടിച്ച് ബസ് ഡ്രൈവർ ക്യാബിൻ പൂർണ്ണമായും തകർന്നു ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടായ ന്യൂനമർദ്ദത്തിന്റെ പ്രഭാവം കേരളത്തിലും ഉണ്ടാകുമെന്ന കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ന്യൂനമർദ്ദം അതീവ തീവ്ര ചുഴലിക്കാറ്റായി മാറുമെന്നും മുന്നറിയിപ്പ് കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ വിവിധ ജില്ലകളിൽ റെഡ് യെല്ലോ ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചു മറ്റന്നാൾ ഇടുക്കി ജില്ലയിൽ റെഡ് അലർട്ട് സിഎജി റിപ്പോർട്ട് പുറത്തുവന്നതിനെതിരായ പ്രതിപക്ഷത്തിന്റെ അവകാശ ലംഘന പരാതിയിൽ ധനമന്ത്രി തോമസ് ഐസക് ഇന്ന് സ്പീക്കർക്ക് മറുപടി നൽകും സർക്കാരിനോട് വിശദീകരണം തേടാതെ സിഎജി തയ്യാറാക്കിയ റിപ്പോർട്ട് ചട്ടവിരുദ്ധമെന്നാണ് ധനമന്ത്രിയുടെ നിലപാട് ബാർക്കോഴ കേസിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ വിജിലൻസ് അന്വേഷണ അനുമതി ആവശ്യപ്പെടുന്ന ഫയൽ സ്പീക്കർ ഇന്ന് തീരുമാനമെടുത്തേക്കും ആരോപണ വിധേയനായ സമയം ചെന്നിത്തല കെപിസിസി അധ്യക്ഷനായിരുന്നു കണ്ണൂരിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ കോൺഗ്രസിന്റെ ഭീഷണി കെ സുധാകരന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയത് നേരിട്ടും ഫോണിലൂടെയും ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് എം വി ജയരാജൻ
പാലക്കാട് വെള്ളിനീടി ഗ്രാമപഞ്ചായത്തിലും കോൺഗ്രസ് ബിജെപി സഖ്യം അഞ്ച് വാർഡുകളിൽ മത്സരിക്കുന്നത് ഇവർ ഒരുമിച്ച് പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ കോൺഗ്രസും ബിജെപിയും പരസ്പരം മത്സരിക്കുന്നത് രണ്ട് വാർഡുകളിൽ മാത്രം കണ്ണൂരിൽ 337 വാർഡുകളിൽ ബിജെപിക്ക് സ്ഥാനാർത്ഥികളില്ല സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ പോലും സ്ഥാനാർത്ഥികളെ നിർത്താതിരുന്നത് യുഡിഎഫിനെ സഹായിക്കാൻ ബിജെപി വോട്ടുകൾ പ്രതീക്ഷിച്ച കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് രാമന്തള്ളി പഞ്ചായത്തിലെ 15 വാർഡിൽ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാതെ ഫുട്ബോൾ ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് ബിജെപി യുഡിഎഫ് കൂട്ടുകെട്ട് കൃത്യമായി തെളിയിച്ച വടകര 29 വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ആദ്യം യുഡിഎഫ് സ്വതന്ത്രനായി വോട്ട് അഭ്യർത്ഥിച്ച പോസ്റ്റർ ഇറക്കിയ സ്ഥാനാർത്ഥി ബിജെപി പിന്തുണ പ്രഖ്യാപിച്ചതോടെ പോസ്റ്ററിൽ നിന്നും യുഡിഎഫ് എന്നത് നീക്കം ചെയ്തു യുഡിഎഫും ബിജെപിയും ഒരുപോലെ പ്രതിരോധത്തിൽ കാസർഗോഡ് പനത്തടി ഗ്രാമപഞ്ചായത്തിലെ അവിശുദ്ധ സഖ്യം പരസ്യമായതോടെയാണ് ഇരു പാർട്ടികളും പ്രതിരോധത്തിലായത് പനത്തടി ഗ്രാമപഞ്ചായത്തിലെ അവിശുദ്ധ സഖ്യത്തിൽ യുഡിഎഫിലും ബിജെപിയിലും ഒരു വിഭാഗം നേതാക്കളും അണികളും പ്രതിഷേധത്തിൽ അവിശുദ്ധ സഖ്യത്തെ ജനങ്ങൾ തള്ളിക്കളയുമെന്ന ഉറച്ച വിശ്വാസത്തിൽ എൽഡിഎഫ് വെൽഫെയർ പാർട്ടിയുമായുള്ള യുഡിഎഫിന്റെ നീക്കുപോക്കിൽ പ്രതിഷേധം ശക്തം എറണാകുളത്തെ കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിൽ 15 വാർഡുകൾ മാത്രമാണുള്ളതെങ്കിലും അര ഡസനിലധികം യുഡിഎഫ് വിമതരാണ് ഇവിടെ മത്സര രംഗത്തുള്ളത് യുഡിഎഫിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായ വെൽഫെയർ പാർട്ടി സംസ്ഥാന നേതാവിനെതിരെ മത്സരിക്കാൻ കോൺഗ്രസ് നേതാവ് തന്നെ രംഗത്ത് പ്രതിഷേധം വെൽഫെയർ പാർട്ടിയുമായുള്ള യുഡിഎഫിന്റെ നീക്കുപോക്കിനെ തുടർന്ന് കൊല്ലം ജില്ലയിലെ എല്ലാ വീടുകളും ഹരിതഭവനങ്ങളാക്കിയും കുടിവെള്ള ദൗർലഭ്യം നേരിടുന്ന പഞ്ചായത്തുകളിൽ ജലവിതരണ പദ്ധതികൾ ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിച്ചും ജില്ലാ പഞ്ചായത്ത് പ്രകടന പത്രിക വികസന തുടർച്ചയ്ക്കൊരു വോട്ട് സാമൂഹിക മൈത്രിക്കൊരു വോട്ട് എന്ന മുദ്രാവാക്യമാണ് എൽഡിഎഫ് മുന്നോട്ട് വയ്ക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചങ്ങനാശ്ശേരിയിൽ കോൺഗ്രസും ജോസഫ് വിഭാഗവും ഏറ്റുമുട്ടുന്നു ഇരുവിഭാഗവും ഏറ്റുമുട്ടുന്നത് നഗരസഭയുടെ 31 വാർഡിൽ ജയിച്ചാൽ സ്ഥാനാർത്ഥി കാലുവാരില്ലെന്ന് എഴുതി വാങ്ങേണ്ട ഗതികേടിൽ കൊച്ചിയിലെ കോൺഗ്രസ് നേതൃത്വം വലാർപാടം ഡിവിഷനിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എം ആർ മധുവിൽ നിന്നാണ് കോൺഗ്രസ് നേതൃത്വം മുദ്രപത്രത്തിൽ സത്യവാങ്മൂലം എഴുതി വാങ്ങിയത് തിരുവനന്തപുരത്തെ മാതൃകാ മഹാനഗരമാക്കി മാറ്റാനുള്ള കർമ്മപദ്ധതികളുമായി എൽഡിഎഫിന്റെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക എൽഡിഎഫ് നേതൃത്വത്തിലുള്ള ഭരണസമിതി അധികാരത്തിലെത്തിയാൽ രാജ്യത്തെ നമ്പർ 1 നഗരമായി തിരുവനന്തപുരത്തെ ഉയർത്താൻ 37 കർമ്മ പദ്ധതികൾ നടപ്പിലാക്കും ബിജെപി ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷിന് 3 വോട്ട് തിരുവനന്തപുരം നഗരസഭയിലേക്ക് മത്സരിക്കുന്ന രാജേഷ് നടത്തിയത് ഗുരുതര നിയമലംഘനം ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധന ആരംഭിച്ചു ആലപ്പുഴ പത്തിയൂർ 2 വാർഡ് എൽഡിഎഫ് സ്ഥാനാർത്ഥി സാംജിത്തിന്റെ പ്രചരണത്തിനായി ഡിവൈഎഫ് ഒപ്പുമരം പരിപാടി സംഘടിപ്പിച്ചു സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് കെ എച്ച് ബാബുരാജൻ ആദ്യ ഒപ്പുപതിച്ച ഉദ്ഘാടനം ചെയ്തു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോവിഡ് രോഗികൾക്കും ക്വാറന്റൈനിൽ കഴിയുന്നവർക്കും സ്പെഷ്യൽ പോസ്റ്റൽ ബാലറ്റ് നൽകാനുള്ള നടപടി ചരിത്രത്തിൽ ഇടം നേടുന്നതാണെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ ഡോക്ടർ നവജ്യോത് ഗോസ സ്പെഷ്യൽ പോളിംഗ് ഓഫീസർമാരുടെ പരിശീലന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു കളക്ടർ കോവിഡ് രോഗികൾക്കും ക്വാറന്റൈനിൽ കഴിയുന്നവർക്കും സ്പെഷ്യൽ പോസ്റ്റൽ ബാലറ്റ് പേപ്പറുകൾ നൽകുന്നതിന് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് നൽകുന്നത് പിപിഇ കിറ്റ് അടക്കം 18 സാധനങ്ങൾ പിപിഇ കിറ്റ് ധരിച്ചാകും സ്പെഷ്യൽ പോളിംഗ് ഓഫീസർ വോട്ടർമാർക്ക് സ്പെഷ്യൽ പോസ്റ്റൽ ബാലറ്റ് നൽകുന്നത് കരിപ്പൂർ സ്വർണവേട്ട വിമാനത്തിന്റെ ശുചിമുറിയിൽ ഒളിപ്പിച്ച് കടത്തിയത് സ്വർണം കടത്താൻ ശ്രമിച്ചത് ദുബായിൽ നിന്നെത്തിയ യാത്രക്കാർ
ജനങ്ങളിലേക്ക് തദ്ദേശ സ്വയംഭരണ സംവിധാനത്തിന്റെ മികച്ച മാതൃകയാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പദ്ധതി രൂപീകരണ ഘട്ടം മുതൽ ജനങ്ങളുടെ അഭിപ്രായം മുൻനിർത്തിയുള്ള ആസൂത്രണ മികവാണ് കഴിഞ്ഞ 5 വർഷത്തെ വ്യത്യസ്തമാക്കിയത് സ്വർണ്ണ വിലയിൽ ഇടിവ് തുടരുന്നു തിങ്കളാഴ്ച പവന് 240 രൂപ കുറഞ്ഞു 35760 രൂപയിലെത്തി ഗ്രാമിന് 4470 രൂപ മത്സ്യബന്ധന മേഖലയിൽ പ്രതീക്ഷയുടെ വെളിച്ചം പകർന്ന് ബോട്ട് ഉടമകളുടെ പുതിയ സംഘടന നിലവിൽ വന്നു ബോട്ട് ഓപ്പറേറ്റേഴ്സ് യൂണിയൻ സിഐടിയു ഫിഷറീസ് വകുപ്പ് മന്ത്രി മിഴ്സിക്കുട്ടിയം ഉദ്ഘാടനം ചെയ്തു മത്സ്യമേഖലയിലെ പുതിയ നിയമത്തെ യോഗത്തിൽ സ്വാഗതം ചെയ്തവരാണ് പുറത്തിറങ്ങി നുണ പ്രചാരണം നടത്തുന്നതെന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി ജെ മിഴ്സിക്കുട്ടിയമ്മ ഷിബു ബേബി ജോണും പ്രേമചന്ദ്രനും നുണയുടെ ഉസ്താദുക്കളാണെന്നും മന്ത്രി ആരോപിച്ചു പാടത്ത് നെൽക്കതിർ വിരിയിച്ച സുഭിക്ഷ കേരളം പദ്ധതിക്ക് പിന്തുണയായി സർക്കാർ ഉദ്യോഗസ്ഥരും രംഗത്ത് കോഴിക്കോട് കൊടിയത്തൂരിൽ ഞാറ് നടൽ നടീൽ ഉത്സവമാക്കി മാറ്റി രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 94 ലക്ഷം കടന്നു ഇതിലെ 38772 പേർക്ക് കൂടി രോഗബാധ ആകെ രോഗബാധിതർ 94,31,692 രാജ്യത്ത് 443 പുതിയ മരണങ്ങളും 45333 രോഗമുക്തിയും റിപ്പോർട്ട് ചെയ്തു ആകെ മരണങ്ങൾ 137139 പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാക്സിൻ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന 3 കമ്പനികളുമായി ഇന്ന് ചർച്ച നടത്തും കോവിഡ് വാക്സിൻ വികസനത്തിന് കേന്ദ്രം 900 കോടി രൂപ അനുവദിച്ചു കോവിഷീൽഡ് വാക്സിൻ പരീക്ഷണത്തിൽ പങ്കെടുത്ത തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന ആരോപണം ഉന്നയിച്ച ആൾക്കെതിരെ 100 കോടിയുടെ മാനനഷ്ട കേസ് ഫയൽ ചെയ്ത് പൂനെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെന്നൈ സ്വദേശിയായ 40-കാരനെതിരെയാണ് നടപടിയെടുത്തിരിക്കുന്നത് രാജസ്ഥാൻ എംഎൽഎയും ബിജെപി നേതാവുമായ കിരൺ മഹേശ്വരി കോവിഡ് ബാധിച്ച് മരിച്ചു 59 വയസ്സായിരുന്നു പരിശീലന പറക്കലിനിടെ അറബിക്കടലിൽ തകർന്നു വീണ MiG-29K വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായി നാവികസേന അറിയിച്ചു പൈലറ്റിനായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണെന്നും അധികൃതർ വ്യക്തമാക്കി അതിർത്തിയിൽ വീണ്ടും പ്രകോപനം ഉയർത്തി ചൈന രാജ്യത്തിന്റെ അതിർത്തി വെട്ടിപ്പിടിക്കാനുള്ള ശ്രമങ്ങളെ സൈന്യം ചെറുത്തു തോൽപ്പിച്ചതോടെ ഇന്ത്യക്കെതിരെ വീണ്ടും തിരിഞ്ഞ് ചൈന കേന്ദ്ര സർക്കാർ ഫണ്ട് വെട്ടിക്കുറച്ചതിനെ തുടർന്ന് 60 ലക്ഷത്തിലധികം വരുന്ന പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് മുടങ്ങി 11-12 ക്ലാസുകളിലെ പഠനം പൂർത്തിയാക്കാൻ നിൽക്കുന്ന അഖിലേന്ത്യാ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പാണ് അവതാളത്തിലായത് ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം നവംബർ 20 അവസാനിച്ച ആഴ്ചയിൽ $251.8 കോടി ഉയർന്നു $57,529 കോടി ആയി റെക്കോർഡിട്ടു ഹൈദരാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നാളെ ബിജെപി ടിആർഎസ് മജ്ലിസ് പാർട്ടികൾ തമ്മിലുള്ള ശക്തമായ ഏറ്റുമുട്ടൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് ദേശീയ ശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു ലോകത്ത് കോവിഡ് ബാധിതർ 6,30,55,000 കടന്നു ആകെ കോവിഡ് മരണം 14,64,000 പിന്നിട്ടു കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ ഇന്ത്യ 2 സ്ഥാനത്ത് തന്നെ തുടരുന്നു ഒരാഴ്ചയ്ക്കുള്ളിൽ ബ്രിട്ടനിലെ ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ് പ്രതിരോധ വാക്സിൻ ലഭിക്കുമെന്ന റിപ്പോർട്ട് കോവിഡ് പ്രതിരോധ വാക്സിനായ ഫൈസറിന് അടുത്ത ആഴ്ചയോടെ യുകെ അനുമതി നൽകിയേക്കും അഫ്ഗാനിൽ ചാവേർ ആക്രമണം സൈനിക താവളത്തിലും പ്രവിശ്യ ഭരണകേന്ദ്രങ്ങളിലും ഉണ്ടായ ബോംബ് സ്ഫോടനത്തിൽ 34 പേർ കൊല്ലപ്പെട്ടു US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ തപാൽ വോട്ടുകൾ അസാധുവാക്കണമെന്ന് ആവശ്യപ്പെട്ട റിപ്പബ്ലിക്കൻ അനുകൂലികൾ സമർപ്പിച്ച ഹർജി പെൻസിൽവേനിയ സുപ്രീം കോടതി തള്ളി ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഹർജികളും തള്ളുന്നതായും കോടതി അറിയിച്ചു
ചൈനീസ് പ്രതിരോധ മന്ത്രി ജനറൽ വെയ്ഫെങ്ങെ ഇന്നലെ നേപ്പാൾ സന്ദർശിച്ചു സൈനിക തലത്തിൽ അടക്കം ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടാണ് താൻ വന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഫുട്ബോൾ ഇതിഹാസ മറഡോണയുടെ മരണം ചികിത്സ പിഴവ് മൂലമെന്ന ആരോപണം ഡോക്ടറുടെ വീട്ടിലും ക്ലിനിക്കിലും പോലീസ് റെയ്ഡ് ആണവ പദ്ധതികൾ ത്വരിതപ്പെടുത്തുന്നതിനായി ഇറാനിയൻ പാർലമെന്റ് പുതിയ ബിൽ പാസാക്കി ഇറാനിയൻ ആണവ ശാസ്ത്രജ്ഞൻ മൊഹ്സൻ ഫെബ്രി സോദഹിനെ ഇസ്രായേൽ വധിച്ചതിനു പിന്നാലെയാണ് ഇറാന്റെ പുതിയ നീക്കം ചാർവാർ സീരീസിൽ ഡാർത്ത് വേഡറായി തിളങ്ങിയ ബ്രിട്ടീഷ് നടൻ ഡേവ് പ്രോസ് അന്തരിച്ചു പ്രോസ് മരിച്ച വിവരം അദ്ദേഹത്തിന്റെ ഏജന്റ് തോമസ് ബോംഗ്ടണാണ് ഫേസ്ബുക്കിലൂടെ അറിയിച്ചത് വടക്കൻ നൈജീരിയയിലെ ബോർണസോ സംസ്ഥാനത്ത് 40 കർഷകരെ ബോക്കോ ഹറാം ഭീകരർ കൊലപ്പെടുത്തി ഭീകരാക്രമണം നടന്നത് 13 വർഷത്തിന് ശേഷം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ ഗ്രാമവാസികൾ പോയപ്പോൾ നൈജീരിയയിൽ ഭീകരാക്രമണം കർഷകരും മത്സ്യത്തൊഴിലാളികളും അടക്കം 66 പേർ കൊല്ലപ്പെട്ടു അനധികൃതമായി രാജ്യത്ത് പ്രവേശിച്ചെന്ന് ചൂണ്ടിക്കാട്ടി അഫ്ഗാനിസ്ഥാൻ സ്വദേശികളായ 16 കുട്ടികളെ പാകിസ്ഥാൻ ജയിലിൽ അടച്ചെന്ന് റിപ്പോർട്ട് സംഭവം നടന്നത് തെക്കൻ സിന്ധ് പ്രവിശ്യയിൽ ആണവശാസ്ത്രജ്ഞൻ മഹ്സൻ ഫക്രി സാദഹിന്റെ വധം കുറ്റക്കാരെ കണ്ടെത്തി ശിക്ഷ ഉറപ്പാക്കുമെന്ന് ഇറാൻ ഭരണകൂടം യുഎഇ ക്രെഡിറ്റ് ആപ്പ് എം പി പുറത്തിറക്കി സർക്കാർ സേവനങ്ങൾക്ക് പുറമെ സ്കൂൾ ഫീസ് ഉൾപ്പെടെ അടയ്ക്കാൻ കഴിയുന്ന ആപ്പാണ് വികസിപ്പിച്ചിരിക്കുന്നത് ആപ്പ് വികസിപ്പിച്ചിരിക്കുന്നത് എമിറേറ്റ്സ് പേയ്മെന്റ് സർവീസസ് ആണ് യുഎയിൽ പുതിയതായി 1251 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു സൗദിയിലും ഖത്തറിലും കോവിഡ് കേസുകൾ കുറഞ്ഞു വരുന്നു കോവിഡ് നിയന്ത്രണ വിധേയമാക്കുന്നതിൽ സൗദി അറേബ്യ വൻ വിജയം കൈവരിച്ചതായി ആരോഗ്യമന്ത്രി അവസാനത്തെ കോവിഡ് രോഗിയും രോഗമുക്തിയാകും വരെ ജാഗ്രത തുടരണമെന്നും മന്ത്രി പറഞ്ഞു ഒമാനിൽ പുതിയ തൊഴിൽ വിസകൾ അനുവദിച്ചു തുടങ്ങി വിദേശത്തു നിന്നുള്ള തൊഴിലാളികൾക്കും വീട്ടുജോലിക്കാർക്കും അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാമെന്ന് അധികൃതർ കുവൈത്തിൽ വിവിധ പ്രദേശങ്ങളിൽ ശക്തമായ മഴ പലയിടങ്ങളിലും റോഡുകൾ വെള്ളത്തിനടിയിലായി വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകി ലോകത്തെ ഏറ്റവും വലിയ സ്വർണ ഹബ് ആകാൻ ഒരുങ്ങി ദുബായ് ദുബായിൽ ഗ്ലോബൽ ഗോൾഡ് കൺവെൻഷൻ സംഘടിപ്പിച്ചു ഖത്തറിൽ പുതിയ രണ്ട് ഇന്ത്യൻ സ്കൂളുകൾ കൂടി അടുത്ത അധ്യയന വർഷം പ്രവർത്തനം ആരംഭിക്കും മൊത്തം 3000 സീറ്റുകൾ കൂടി അധികം ലഭിക്കുമെന്നും ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ദീപക് മിത്തൽ പറഞ്ഞു ഖത്തറിലെ ഇന്ത്യൻ സർവകലാശാല ഓഫ് ക്യാമ്പസ് അടുത്ത വർഷം മധ്യത്തോടെ പ്രവർത്തനം ആരംഭിക്കും ഡിഗ്രി പി ജി എന്നീ വിഭാഗങ്ങളിലായി നിരവധി കോഴ്സുകൾ അനുവദിക്കുമെന്നും ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ദീപക് മിത്തൽ അന്താരാഷ്ട്ര മോഡൽ ഐസിൻ ഹാഷ് നിഴലിൽ ചിത്രത്തിന്റെ ക്യാരക്ടർ പോസ്റ്റർ പുറത്തുവിട്ടു എസ് അജീവ് തിരക്കഥ എഴുതിയ സിനിമയുടെ സംവിധാനം നിർവഹിക്കുന്നത് അപ്പു ഭട്ടതിരിയാണ് പൃഥ്വിരാജിന്റെ പുതിയ ചിത്രം കരുതിയുടെ ടൈറ്റിൽ പോസ്റ്റർ പുറത്തുവിട്ടു ചിത്രത്തിന്റെ സംവിധാനം നിർവഹിക്കുന്നത് മനു വാര്യരാണ് ദാവണിയിൽ അതിസുന്ദരിയായി നടി ഹണി റോസ് ട്രഡീഷണൽ ലുക്കിലുള്ള ഹണിയുടെ ഫോട്ടോഷൂട്ട് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് Thank you.
നടി വിദ്യാബാലൻ മന്ത്രി വിജയ് ഷായുടെ അത്താഴ വിരുന്നിനുള്ള ക്ഷണം നിരസിച്ചതിനെ തുടർന്ന് ഷൂട്ടിംഗ് തടഞ്ഞതായി ആരോപണം ചേർണി എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആണ് മധ്യപ്രദേശിൽ തടഞ്ഞത് विजय सेतुपति चित्रम मास्टर थिएटरिल तन्ने रिलीसिनेत्तुमेन्न निर्माताक्कल चित्रम ओटीटी प्लाटफोमिलूडे रिलीस चेय्तेक्कुमेन्न अभ्यूहम निलनिल्क्कुकयाण निर्माताक्कल रंगत्तु वन्नत् कश्मीरी पेण्कुट्टियुडे वेषमणिञ्ञ् नडि सानिय अय्यप्पन् सानिययुडे एट्टवुम पुतिय चित्रंगळ् इप्पोळ् सोष्यल् मीडिययिल् तरंगमाण् धनुष नायकन हिंदी चित्रम अद्रंगी रे चित्रीकरण दृश्य नोयडे चित्रीकरण दृश्य राजीव रवि कुछ शिक्ष चित्रीकरण राजस्थान पुनरारंभु कोविड मूलम फेब्रुवरी चित्रीकरण निर्तीव एम जशीनयुडे निपा साक्षिकल साक्ष्यंगल पुस्तकम प्रकाशनम चेद कुंजाको बोबन पुस्तकतिल परयुन्नत निपा मलयालिकले पढ़िपिच्च चेरुत्तु निल्पिन्टे पाठंगले कुरिच्च क्रिस्टोफर नोलन चित्रम टेनेट डिसंबर 4 इंडियेलेत्तुम चित्रत्तिन्टे फोटोकल ऑनलाइनिल तरंगमायिरुन्नु आंड्रॉइड ഫോണുകൾക്ക് പിന്നിലായി പുതിയ ആപ്പിൾ ഐഫോൺ സ്വതന്ത്ര ഏജൻസിയായ ഡിഎക്സോ മാർക്ക് എന്ന പാരീസ് കമ്പനിയുടെ പുതിയ റിപ്പോർട്ടിലാണ് ആപ്പിളിനെ തിരിച്ചടി വ്യാപക വിൽപ്പന ലക്ഷ്യമിട്ട് ബാറ്ററിയിലോടുന്ന പുതിയ ചെറു കാർ വികസിപ്പിക്കാൻ ഒരുങ്ങി ജർമ്മൻ നിർമ്മാതാക്കളായ ഫോക്സ് വാഗൻ കാലാവസ്ഥാ വ്യതിയാന സാധ്യത മുൻനിർത്തി വിവിധ രാജ്യങ്ങൾ മലിനീകരണ നിയന്ത്രണ മാനദണ്ഡങ്ങൾ കർശനമാക്കുന്നതോടെ വൈദ്യുത കാറുകൾക്ക് വൻ വിപണന സാധ്യത ഉണ്ടാകുമെന്ന കണക്കുകൂട്ടലിലാണ് ഈ നീക്കം ഡിസംബർ 1 മുതൽ പഞ്ചാബ് നാഷണൽ ബാങ്ക് എടിഎമ്മിൽ നിന്ന് പണം പിൻവലിക്കാൻ പുതിയ നിബന്ധന എടിഎമ്മുകൾ വഴി നടക്കുന്ന അനധികൃത ഇടപാടുകളുടെ എണ്ണം കുറയ്ക്കുന്നതിനു വേണ്ടിയാണ് ഡിസംബർ 1 മുതൽ ഒടിപി അടിസ്ഥാനമാക്കിയുള്ള പണം പിൻവലിക്കൽ സംവിധാനം അവതരിപ്പിക്കുന്നത് അടുത്ത 6 മാസത്തേക്കുള്ള കാറുകൾ വിറ്റുതീർത്ത മഹീന്ദ്ര വിപണിയിലെത്തിയ 1 മാസത്തിനുള്ളിൽ തന്നെ 20000 ബുക്കിംഗുകൾ നേടിയിരുന്നു കോടയുടെ ജനപ്രിയ എക്സിക്യൂട്ടീവ് സെഡാൻ ഒക്ടോവിയയുടെ 4 തലമുറ അടുത്ത വർഷം 2 പാദത്തോടെ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ചേക്കും ചെറിയ മാറ്റങ്ങളോടെ ആകും വാഹനം ഇന്ത്യൻ നിരത്തിലെത്തുക जनप्रिय कॉम्पैक्ट एमपीवी सोलिटो बैंडिट हाइब्रिड पतिपे विपणी सुसुकी जपानी वाहन जपानीस इचक्र वाहन निर्माता यम तुम्हारे डिलाइट स्कूटर निरवधि परिष्करणो मॉडल एपोर्ट फोटो ശേഖരിക്കുന്നതോടൊപ്പം ഇനി മുതൽ വീഡിയോകളും ഫോട്ടോകളും എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യമൊരുക്കി ഗൂഗിൾ ഫോട്ടോസ് മെഷീൻ ലേണിംഗ് സാങ്കേതികവിദ്യയാണ് ഇതിനു പിന്നിൽ ചെവോമിയുടെ പുതിയ ഇ-ലേണിംഗ് എഡിഷൻ നോട്ട്ബുക്കുകൾ ഇന്ത്യൻ വിപണിയിൽ പുറത്തിറക്കി സിയോമി നോട്ട്ബുക്ക് 14 ഇ-ലേണിംഗ് എഡിഷൻ ആണ് വിപണിയിലെത്തിയത് विवो वि ट्वेंटी प्रो स्मार्टफोन डिसंबर 2 इंतरीपुर स्मार्टफोन और स्लिम जी हैंडसेट विवो पुरतिरक्कुकयेन्नु चेन्नई एफ सी गोलरहित समनिलयिल पिडिच्च केरला ब्लास्टेर्स चेन्नईयुडे होम ग्राउंडिल वच्च नडन्न मत्सरत्तिल नडन्नत ब्लास्टेर्सिन्टे तकर्प्पन प्रकटनम മികച്ച നേട്ടത്തോടെ ബ്ലാസ്റ്റേഴ്സ് പെനാൽറ്റി സേവ് ചെയ്ത ബ്ലാസ്റ്റേഴ്സിന്റെ താരമായി മാറിയ ഗോൾകീപ്പർ ആൽബിനോ ഗോമസ് മത്സരത്തിലെ ഹീറോ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കി
മറഡോണ യുടെ ഓർമ്മയിൽ ഒസാസിനയെ തോൽപ്പിച്ച ബാഴ്സലോണ ബാഴ്സലോണയുടെ ജയം ഏകപക്ഷീയമായ 4 ഗോളുകൾക്ക് ലണ്ടൻ സെർബിയൽ സമനില വിടാതെ ചെൽസിയും ടോട്ടൻഹാമും മത്സരം അവസാനിച്ചത് ഗോൾരഹിത സമനിലയിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ രണ്ടാം ടി20യിലും വിജയം നേടി ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിനു വേണ്ടി മികച്ച പ്രകടനം പുറത്തെടുത്തത് ഡാവിഡ് മലർ ബംഗ്ലാദേശ് ടെസ്റ്റ് ക്യാപ്റ്റൻ മോമിയൽ ഹക്കിനു പരുക്ക് ബംഗബന്ധു ടി20 കപ്പിൽ താരം കളത്തിലിറങ്ങില്ല ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇരട്ട ഗോളുകളുമായി മൗറീസിയോ വമ്പൻ തിരിച്ചുവരവിൽ ജംഷഡ്പൂരിനെ സമനിലയിൽ കുരുക്കി ഒഡീഷ പാക് ക്രിക്കറ്റ് താരം ബാബർ അസമിനെതിരെ ലൈംഗിക ആരോപണം 10 വർഷത്തോളം പീഡിപ്പിച്ചെന്ന ഇരയുടെ ആരോപണം സെനഗൽ ഫുട്ബോൾ ഇതിഹാസം പാപ്പ ബൂപ്പ ദിയൂപ് അന്തരിച്ചു ദീർഘനാളായി രോഗബാധിതനായിരുന്നു ഓസ്ട്രേലിയയുടെ രണ്ടാം ഏകദിനത്തിൽ കീഴടങ്ങി ഇന്ത്യ മൂന്ന് മത്സരങ്ങളുടെ പരമ്പര ഇതോടെ ഓസ്ട്രേലിയ സ്വന്തമാക്കി